ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ടാൽക്കം പൗഡർ കൊണ്ടുള്ള നല്ല കിടിലൻ കുറച്ച് ടിപ്സ് ആയിട്ടാണ് കേട്ടോ. പൗഡർ ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് അതിശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ടിപ്സാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരമാവും. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതുപോലെ അലക്കാൻ പറ്റാത്ത സാരികളൊക്കെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുന്ന സാരി നമ്മൾ കുറേ ദിവസം അലമാരയിൽ എടുത്ത് വയ്ക്കുമ്പോൾ അല്ലാത്തൊരു സ്മെല്ലൊക്കെ വരാറുണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിന് പകരമായിട്ട് കോട്ടൻ്റെ തുണി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ടിഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഞാൻ പൗഡറൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സാരിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് എത്ര ദിവസമായാലും നമുക്കിതിൽ നിന്നും ഒരു ബാഡ് സ്മെല്ലോ ഒന്നും വരില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാൻ കുറേ ദിവസമായി ഇതുപോലെ ഈ റബ്ബർ ബാൻഡ് കവറിലിട്ട് വെച്ചിരുന്നു. അതൊരു ഒട്ടി പിടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാനുള്ളൊരു നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പൗഡർ കൊട്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ അടുത്ത് വെച്ചിട്ടുള്ള റബ്ബർ ബാൻഡ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എത്ര ദിവസമായാലും നമ്മൾ റബ്ബർ ബാൻഡ് ഒട്ടിപ്പിടിക്കുകയോ നാശമായി പോവുകയോ ഒന്നും ചെയ്യില്ല. ഈ ടിപ്പ് എല്ലാവർക്കും പ്രയോജനമാവുമെന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഗോൾഡ് കവറിങ് ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്യാതെ ഇതെടുത്ത് വയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ യൂസ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ നമ്മളെടുത്ത് വയ്ക്കുകയാണെങ്കിൽ കളറൊക്കെ മങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് കളഞ്ഞെടുക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. കുറച്ച് പൗഡർ സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം, വെള്ളമൊക്കെ പോയതിന് ശേഷം ഇതുപോലെ പൗഡർ ഇട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് പൗഡർ കളഞ്ഞെടുത്താൽ തന്നെ നല്ലൊരു കളറ് നമ്മളുടെ കവറിങ്സിനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കടയിൽ നിന്നും പുതിയത് വാങ്ങിയത് പോലെ തന്നെ നല്ലൊരു ഗ്ലോയിങ് നമ്മളുടെ ഓർണമെൻറ്റ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അലക്കാൻ കഴിയാത്ത ഡ്രസ്സ്, ഡ്രൈ വാഷിനൊക്കെ കൊടുക്കുന്ന ഡ്രസ്സിൽ ഇതുപോലെ എണ്ണ ആവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് എണ്ണ ആയ ഡ്രസ്സൊക്കെ ഇതുപോലെ ആക്കി കൊടുത്താൽ വളരെ പെട്ടെന്ന് നമുക്കത് കളയാൻ പറ്റും. എണ്ണായ സ്ഥലത്തേക്ക് ഞാൻ കുറച്ച് പൗഡർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. ഈ ടിപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എണ്ണയായ ഉടനെ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യണേ. ഇതുപോലെ നമ്മളുടെ വളകളൊക്കെ ടൈറ്റായിട്ട് ഊരാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസമുള്ള സമയത്ത് കുറച്ച് പൗഡർ ഒന്ന് കയ്യിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഊരുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ദോരി കിട്ടും. അതുപോലെ തന്നെ മോതിരം ടൈറ്റാവുന്ന സമയത്ത് നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മളെ ഷോളിലൊക്കെ കുത്തുന്ന പിന്നാണ്. കുറേ ദിവസം നമ്മളത് വെച്ചിരിക്കുന്ന സമയത്ത് തുരുമ്പ് പിടിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പൗഡറിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്കത് തുരുമ്പെടുക്കാതെ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ആണികളും ഇരുമ്പ് കൊണ്ടുള്ള എല്ലാം നമുക്കിതുപോലെ തന്നെ പൗഡറിൽ സ്പ്രെഡാക്കി വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മളെ ഈ കണ്ണാടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പൗഡർ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ തുടച്ച് കൊടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ടൊരു ഗ്ലേസിങ് നമ്മളുടെ കണ്ണാടിക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കോട്ടൺ തുണി കൊണ്ടാണ് തുടച്ച് കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് അഴുക്കൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നമ്മൾ കുളിക്കാൻ വേണ്ടി എടുക്കുന്ന ടവൽ ഈ മഴ സമയത്തൊക്കെ വല്ലാത്തൊരു ബാഡ് സ്മെല്ലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു കോട്ടൺ തുണിയിൽ കുറച്ച് പൗഡർ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മളിതിൻ്റെ നടുവിലേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ല് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ആ ടവലിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഒരു കോട്ടൻ്റെ തുണിയിലാണ് ഇട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് നമ്മൾ ബുക്കൊക്കെ യൂസ് ചെയ്യാതെ കുറേ ദിവസം വെച്ചിരിക്കുന്ന സമയത്ത് ചെതലൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഉറുമ്പ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ടാൽക്കം പൗഡർ കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് കാരണം തന്നെ ചെതലോ ഉറുമ്പോ ഒന്നും വരില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളുടെ മക്കളുടെ ഷൂവൊക്കെ സ്കൂളിലേക്ക് ഇട്ട് ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ വല്ലാത്തൊരു സ്മെല്ല് വരാറുണ്ട്. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് മക്കൾ ഷൂ ഇടുന്ന സമയത്ത് കുറച്ച് പൗഡർ ഒന്ന് കൊട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പൗഡർ എടുക്കണമെന്നൊന്നുമില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പൗഡർ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഷൂവിലേക്ക് നന്നായിട്ട് പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഡെയിലി ഒന്നും ഷൂ കഴുകി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോക്സിലും ഇതുപോലെ തന്നെ നമുക്ക് പൗഡർ ഒന്ന് കൊട്ടിക്കൊടുത്തതിന് ശേഷം യൂസ് ചെയ്താൽ ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് റിമൂവ് ആയി കിട്ടും. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് നല്ല പ്രയാസമായിരിക്കും. ആ സമയത്ത് നമ്മൾ കുറച്ച് കഴുകി വൃത്തിയാക്കി ഉണങ്ങിയതിന് ശേഷം കുറച്ച് പൗഡർ ഇട്ട് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടിപ്പും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാന് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് പൗഡർ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൗഡർ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൗഡറും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇതുപോലെ നമ്മൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഉറുമ്പുകൾ വരുന്ന സ്ഥലത്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് തന്നെയായിരിക്കും കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുതേ. ഇതിൽ കുറച്ച് പാലൊഴിച്ചതിന് ശേഷം നമ്മൾ ഫേസ് ക്രീമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു കിഡിലൻ ഫേസ് പാക്കാണ് കേട്ടോ. സ്കിന്നിന് ചുളിവുള്ളവർക്കും നന്നായിട്ട് ഗ്ലോ കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇപ്പം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. വെള്ളി പാദസരം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, നമ്മളുടെ സാരിയിലുള്ള നൂല് അല്ലെങ്കിൽ പാൻറ്റിൽ അല്ലെങ്കിൽ മുടി ഒക്കെ ഇതിൽ കുടുങ്ങിക്കിടക്കാറുണ്ട്. അതെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും. ആ സമയത്ത് കുറച്ച് പൗഡർ നമ്മൾ തട്ടിക്കൊടുത്തതിന് ശേഷം എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ചെറിയ മക്കളുടെ ഫ്രോക്കിൻ്റെ ബാക്കിലുള്ള വള്ളി കെട്ട് കുടുങ്ങിയാലും അതുപോലെ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കെട്ടൊക്കെ അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അടുത്ത ടിപ്പ് നമുക്ക് വളരെയധികം ഉപകാരമുള്ളതാണ്. ചെറിയ മക്കളൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും, കുളി കഴിഞ്ഞ ശേഷം നമ്മൾ നെറുകയിൽ നീർക്കെട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് രാസനാദിപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതില്ലാത്ത സമയത്ത് നമുക്കതിന് പകരമായിട്ട് അപ്പോൾ കുറച്ച് പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിലും അതേ റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.